नमस्कार इन नाथ कचन या सोया ओनियन रोस्ट अमुक आवश्यक साधन नोक या कुछ सोया चूड़ पिंजी वैचारे इन अल्प जिंजर गार्लिक पेस्ट वे ओरल मजपुड़ी चेरत अ कुछ कूड़ा पेपर पउडर चेरत कहें मुलग पड़ी चेरक पेपर पउडर कूड़ल चेरक अद मूं ना टीसपूण पेपर पउडर चेरत अ कुछ मलिपड़ी चपून रुपूण या चेरती कुछ गरम मसाल इेपर स्पूण गरम मसाल चेरतु स्पूण चेक अंतिम आवश्यक उप उप नोकीट मैं कुछ ना उ वहटानो आ उल चेक अदड़ा पाक उप चेत इन नाईट तिम ई चेत मसाल पड़े अलग मिक्स आवरे तिम पत् मिनट इतना पाक आवान नमुक वे पान चूड़ कई इन चूड़ा पानी नमुक कुछ वेलचड़क उड़ान अंतिम करीवेपिल इटक कुछ कूड़ा करीवेपिल इटकम करीवेपिल टेस्ट फ्रई आईट प्रत्येक स्वाद अरी सवाड़ी और पचमुगक अल्प चेरत ब्राउन कलर आवे नमक वहटिक आदम कुछ ती कूटिक अदी कमु ती कु वहट नाईट वहट ना ब्रउन कलर आवे उ वहटिक उपट उप ना सोये चेरतीटें अद आवश्यक मे कुछ उपटू या नाईट वहट मुलग पाक पक्षे उ कुछ पाकवानु करीवेपिल कूड़ा चेरकान श्रद्धि करीवेपिल टेस्ट कुछ मुंदी अद अब नेस्ट तोहू अद करीवेपिल कुछ कूड़ा चेक श्रद्धि नाईट वह इन नमुक इच्छ मजपुड़ी चेक
തീയൊന്ന് കുറക്കിയാണ് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തു ഇനി ഇതിലും ഒരു അല്പം പെപ്പർ പൗഡർ നമ്മൾ ചേർത്ത് കൊടുക്കണം ഞാൻ പറഞ്ഞുല്ലോ ഇത് റോസ്റ്റ് എന്നുള്ള തരത്തിൽ അപ്പോൾ റോസ്റ്റ് എന്നുള്ള വാക്ക് ശരിക്കും പറഞ്ഞാൽ പെപ്പർ പൗഡറിനാണ് കൂടുതൽ യോജിപ്പ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിലൊരു അല്പം പെപ്പർ പൗഡർ ഞാൻ ചേർത്ത് കൊടുത്തു ഒരു അര ടീസ്പൂണോളം മതി നേരത്തെ നമ്മൾ അത്യാവശ്യം ചേർത്തിട്ടുണ്ട് നല്ല കുരുമുളകൊക്കെ ആണെങ്കിൽ നല്ല എരിവ് തോന്നും സ്പൈസി ആയിട്ട് ഫീൽ ചെയ്യും സ്പൈസി ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല പെപ്പർ പൗഡർ ചേർത്തു ഇനി അതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം കൂടി ഗരം മസാല ചേർക്കാം അര ടീസ്പൂണോളം ഗരം മസാല ചേർത്തു നമ്മൾ സോയയിൽ നേരത്തെ ഗരം മസാല മിക്സ് ചെയ്തിട്ടാണ് അതൊരു മാരിനേഷന് വേണ്ടി വെച്ചിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ പാകം ഇനി തീ ഓഫ് ചെയ്ത് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ സോയ റോസ്റ്റ് ചെയ്യാനായിട്ടാണ് അടുത്തത് അതിനായിട്ട് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം ഒരു ഞാനൊരു 3-4 ടേബിൾ സ്പൂണോളം എണ്ണ ഇതിൽ ചേർത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മാരിനേറ്റ് ചെയ്യാനുള്ളത് ഞാൻ ഒന്നും കൂടി പറയാം ഇതിൽ പെപ്പർ പൗഡർ മഞ്ഞപ്പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ഗരം മസാല ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ടൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്യാനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇളക്കി യോജിപ്പിച്ച് എല്ലാ ഭാഗത്തും എണ്ണയൊന്ന് മിക്സ് ആയതിന് ശേഷം ഒരു ഒന്ന് സെമ്മി ഒരു ഹാഫ് സെമ്മിൽ നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം സോയ എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ളതാണ് എപ്പോഴും അമ്മമാർ വെറൈറ്റീസ് തപ്പി നടക്കാറുണ്ട് അപ്പോൾ പിന്നെ പ്രോട്ടീനിഷ്യസ് ആയതുകൊണ്ട് ഇപ്പം ലഞ്ച് ഐഡിയാസിലൊക്കെ നമുക്ക് സോയ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്ക് മീൽ മേക്കർ എന്നാണല്ലോ ഇതിൻ്റെ പേര് തന്നെ വെജിറ്റേറിയൻസിനൊക്കെ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് നന്നായിട്ടിപ്പം ആ എണ്ണയൊന്ന് എല്ലാത്തിലും മിക്സ് ആയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണ് സിം ചെയ്തിട്ടാണ് അടച്ചു വെക്കുന്നത് ഇത് റോസ്റ്റ് ആയിട്ട് വരുന്നേ ഉള്ളൂ ഒരു സോയയ്ക്ക് മുകളിലൊരു ബ്രൗൺ എന്നുള്ള തരത്തിൽ നിങ്ങൾക്ക് കാണാൻ ചിലതൊക്കെ അങ്ങനെ ആയിട്ടുണ്ട് പക്ഷേ എല്ലാത്തിൻ്റെയും പാകമാവുന്നത് വരെ നമ്മളിത് അടച്ചു കൊടുക്കണം അതുകൊണ്ടാണ് ഇതൊരു സിമ്മായിട്ട് ചെയ്യണം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് തീയുടെ ക്രമീകരണം നമ്മൾ അത്രയ്ക്ക് സൂക്ഷിക്കണം ഇതായിട്ടില്ല കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം നമുക്ക് ഇപ്പൊ ഇതാ ഇതെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അതിന്റെ കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അരമുറി നാളികേരത്തിന്റെ പാലാണ് അത് തനതായ പാലൊന്നുമല്ല ഒന്ന് ചൂടുവെള്ളം ചേർത്ത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തതിന് ശേഷം എടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ആ പാൽ അതിലേക്ക് നല്ല മിക്സ് ആയിട്ട് പാല് കാണാതെ ആവുന്നത് വരെ നമ്മളിത് ഇളക്കി യോജിപ്പിക്കണം ഇത് ചെറിയ സോയ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ കുറച്ചും കൂടി കാണാൻ ഭംഗിയും വലിയ സോയയാണ് അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്തത് ചെറിയ സോയയ്ക്കും ഇതേ സ്റ്റെപ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം
ती ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട് അതൊന്ന് വറ്റി വരാനായി ഇതില് മുളകുപൊടി ഒന്നും ചേർത്തിട്ടില്ല കംപ്ലീറ്റ് പെപ്പർ പൗഡർ ആയതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു ഡാർക്ക് ആയിട്ടുള്ള കളർ മുളകുപൊടി ഉണ്ടെങ്കിൽ ചെറിയൊരു ചോപ്പും കൂടി ഇതിനെ വരും ഇപ്പോ നല്ല ഡാർക്ക് ആയിട്ട് തന്നെ വരുന്നുണ്ട് ഈ കളർ ആണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് डार्क वो अस्ट शमुक मनस पाल अच्छे नाईट योजि मिक्साई वन सोये पा मुझे चेर ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നേരത്തെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും കരിവേപ്പിലയുമാണ് അതിലും കുറച്ച് മസാലപ്പൊടികളൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു അല്പം ഗരം മസാലയും ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം തീ ഒന്ന് കുറയ്ക്കാം ഇനി ഒരു അല്പം കോറിയാൻഡർ ലീവ്സ് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം അതില് ചേർത്ത് കൊടുക്കുക നമ്മുടെ സോയാ ഓണിയൻ റോസ്റ്റ് ഇത് റെഡിയായി കഴിഞ്ഞു ഇത് ചോറിനോടൊപ്പം ചപ്പാത്തിയോടൊപ്പം ഡ്രൈ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം താങ്ക് യു